ക്രിക്കറ്റ്, കബഡി, ഹോക്കി, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാന്റസി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് പ്ലെയർസ് ബോർഡ്. ഇത് 100% സെക്യൂർഡ് ആണ്. സ്മൃതി മന്ദന, ഭുവനേശ്വർ കുമാർ തുടങ്ങിയവരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ. ലാസ്റ്റ് 5 ഇയേഴ്സിൽ തന്നെ ഇവർക്ക് 2 മില്യണിലേറെ പ്ലേയേഴ്സ് ഉണ്ട്. കൂടാതെ സൈനപ്പ് ബോണസ് ആയിട്ട് 50 രൂപയും ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 100% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വിജയിക്കുന്ന എമൗണ്ട് മുഴുവനും നമുക്ക് പേടിഎം ത്രൂ ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ കഴിയും. പേടിഎമ്മിലൂടെ വിഡ്രോവൽ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ KYC ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആണ്. ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി, ബാസ്കറ്റ്ബോൾ ഒന്നും കൂടാതെ സ്നേക്ക് ലാഡേഴ്സ്, ലുഡോ, സ്റ്റീപ്പ് ഫൈറ്റ്, അങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പ്ലെയർസ് ബോർഡ് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് കളിക്കുക വഴി നമുക്ക് ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യാൻ കഴിയും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫുട്ബോളിലെ മികവിന്റെ അളവുകോൽ ലോക കിരീട വിജയമാണെങ്കിൽ യോഹാൻ ക്രൈഫ് അതിൽ പരാജയപ്പെട്ടവനാണ്. ഭൂഗോളത്തെ ഒട്ടാകെ ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ക്രൈഫ് നയിച്ച ടച്ച് പട ആതിഥേയരായ വെസ്റ്റ് ജർമ്മനിയോട് തോറ്റ് പരാജയത്തിന്റെ കയ്പ് നീരറിഞ്ഞു. തന്റെ മാതൃരാജ്യത്തിനു വേണ്ടി ഒരു കിരീടം നേടാൻ ക്രൈഫിനായില്ല. പെലെ, മറഡോണ, സിനദിൻ സിദാൻ തുടങ്ങിയവരുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ഒറ്റനോട്ടത്തിൽ പലർക്കും ക്രൈഫ് ഒരു പരാജയപ്പെട്ടവനാണ്. മറ്റു 3 പേരും വ്യക്തിഗത മികവ് കൊണ്ട് സ്വന്തം രാജ്യത്തിനു വേണ്ടി ലോക കിരീടം നേടിക്കൊടുത്തവരാണ്. പക്ഷേ ക്രൈഫിനത് സാധിച്ചില്ല. എന്നാൽ ഫുട്ബോൾ എന്ന കായിക രൂപത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ്. കരുത്തിന്റെയും വേഗതയുടെയും വന്യസൗന്ദര്യത്തിൽ ആറാടിയിരുന്ന ഫുട്ബോളിനെ ഒരു കലാരൂപമാക്കി മാറ്റിയത് ക്രൈഫ് നയിച്ച 70s ഡച്ച് ടീമാണ്. നൂറ്റാണ്ടിന്റെ കോച്ചായി ഫിഫ തെരഞ്ഞെടുത്ത റിനസ് മൈക്കിൾസിന്റെ ഭാവനയിൽ വിരിഞ്ഞ ടോട്ടൽ ഫുട്ബോളിനെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചത് ക്രൈഫ് അടങ്ങുന്ന സംഘമാണ്. 1974 ലോകകപ്പിൽ ടോട്ടൽ ഫുട്ബോൾ ശൈലി പുറത്തെടുത്ത നെതർലൻഡ്സ് ടീമിന്റെ മുന്നിൽ മുട്ടുമടക്കിയത് ചില്ലറക്കാരായിരുന്നില്ല. ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ ബ്രസീൽ, അർജന്റീന, ഈസ്റ്റ് ജർമ്മനി എന്നിവർ ക്രൈഫിന്റെ ഡച്ച് പടയോട് കൊമ്പുകോർത്ത് പരാജിതരായി മടങ്ങി. അർജന്റീനക്കെതിരെ 2 വട്ടവും ബ്രസീലിനെതിരെ 1 തവണയും ക്രൈഫിന്റെ ബൂട്ട് നിറയൊഴിച്ചു. ഫൈനലിൽ എതിരാളികളായ വെസ്റ്റ് ജർമ്മനിയുടെ കളിക്കാർക്ക് പന്തൊന്ന് തൊടാൻ പോലുമാകുന്നതിന് മുമ്പേ ഡച്ച് പട അവരുടെ വലകുലുക്കി. പക്ഷേ വിധിയുടെ ഏതോ ഒരു അനാവശ്യ കൈകടത്തൽ മൂലം ആ കലാശ പോരാട്ടത്തിൽ ഡച്ച് ടീം തോറ്റു. ക്രൈഫിന് നേടാൻ കഴിയാത്ത ലോക കിരീടം നെതർലൻഡ്സിനായി നേടാൻ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1978 അർജന്റീനയോടും 2010 സ്പെയിനിനോടും അവർ കലാശ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു. ഇവിടെ അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യമുണ്ട്. 2010 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ആരിൻ റോബിന്റെയും വെസ്ലി സ്നൈഡറുടെയും മികവിലിറങ്ങിയ ഡച്ച് ടീം തോറ്റത് ക്രൈഫ് വിഭാവനം ചെയ്ത് അയാക്സിലൂടെയും ബാഴ്സയിലൂടെയും ആറ്റിക്കുറുക്കിയെടുത്ത ടിക്കിടാക്ക ശൈലിയിൽ കളിച്ച സ്പെയിനോടായിരുന്നു. പക്ഷേ ക്രൈഫിനെ മറ്റേതൊരു ഫുട്ബോൾ മഹാരഥനേക്കാളും ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു വസ്തുതയും ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നു. ഫുട്ബോൾ ഇതുവരെ കണ്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ, ഏറ്റവും ഭാവനസമ്പന്നനായ തത്വചിന്തകനാണ് ക്രൈഫ് എന്നുള്ളതാണ് ആ വസ്തുത. 1977 അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ക്രൈഫ് 85 മുതൽ 88 വരെ അയാക്സിനെയും 88 മുതൽ 96 വരെ ബാഴ്സലോണയെയും അദ്ദേഹം പരിശീലിപ്പിച്ചു. പരിശീലകനായിരുന്ന കാലത്താണ് തന്റെ ഫുട്ബോൾ ഫിലോസഫിക്കും അദ്ദേഹം രൂപം നൽകുന്നത്. തന്റെ ഫുട്ബോൾ ഫിലോസഫിയെ പറ്റി ക്രൈഫ് തന്നെ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കളിക്കുമ്പോൾ ആകെ ഒരു പന്ത് മാത്രമേ ഉള്ളൂ, അതെപ്പോഴും നിങ്ങളുടെ പക്കൽ തന്നെയായിരിക്കണം. ഈ ഒരു തത്വത്തിൽ ഊന്നി തന്നെയാണ് ടിക്കിടാക്കയും രൂപം കൊണ്ടത്. കുറിയ പാസുകളിലൂടെ എതിരാളികൾക്ക് പന്ത് തൊടാൻ കൊടുക്കാതെ ദീർഘനേരം ക്ഷമയോടെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന പൊസിഷൻ ഫുട്ബോൾ തന്നെയാണ് ടിക്കിടാക്കയുടെ ആത്മാവ്. ഈയൊരു ശൈലിയെപ്പറ്റി ക്രൈഫ് പറഞ്ഞിട്ടുള്ള മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ലളിതമാണ്, പക്ഷേ ലളിതമായി ഫുട്ബോൾ കളിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യം. ഞാൻ പരിശീലിപ്പിക്കുന്ന ടീമിൽ ഗോളിയാണ് എന്റെ ആദ്യത്തെ ഫോർവേഡെന്നും ഫോർവേഡാണ് ആദ്യത്തെ ഡിഫൻഡർ എന്നും ക്രൈഫ് പറഞ്ഞത് കൂടെ ഓർക്കുമ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്ത ഫുട്ബോളിന്റെ കലാപരമായ സൗന്ദര്യവും വ്യക്തമാണ്. ക്രൈഫിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനികളായ ഫ്രാങ്ക് റൈക്കാർഡ്, പെപ് ഗോർഡിയോള എന്നിവരാണ് ആധുനിക കാലത്ത് ടിക്കിടാക്കയിലൂടെ ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. സ്പാനിഷ് ദേശീയ ടീമിനായി ലൂയിസ് അരഗോണസും വിസെന്റെ ഡെൽ ബോസ്കും തങ്ങളുടേതായ ടിക്കിടാക്ക ശൈലിയിലൂടെ ലോക ഫുട്ബോളിലും മേധാവിത്വം അരക്കിട്ടുറപ്പിച്ചു. ഇതിഹാസ നായകരായ ഒരുപാട് കളിക്കാർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. മഹാരഥന്മാരായ ഒരുപാട് മാനേജർമാരുണ്ടായിട്ടുണ്ട്, ഫിലോസഫർമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ കളിക്കാരനായും മാനേജറായും ഫിലോസഫറായും ലോകത്തെ വിസ്മയിപ്പിച്ച ഒരേ ഒരു പ്രതിഭയെ ഉണ്ടായിട്ടുള്ളൂ. അതെ, യോഹാൻ ക്രൈഫ്. അയാക്സിനു വേണ്ടി അടുപ്പിച്ച് യൂറോപ്യൻ കിരീടങ്ങൾ നേടിയിട്ടാണ് ക്രൈഫ് ബാഴ്സയെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം ബാഴ്സയെ ചാമ്പ്യന്മാരാക്കി അവിടെയും ക്രൈഫ് തന്റെ ചരിത്രം രചിച്ചു തുടങ്ങി. പിന്നീട് പരിശീലകന്റെ കുപ്പായം അണിഞ്ഞപ്പോഴും ക്രൈഫ് തന്റെ വിജയഗാഥ തുടർന്നുകൊണ്ടേയിരുന്നു. അമർത്യനായ ഒരു ഫുട്ബോളറാണ് യോഹാൻ ക്രൈഫ്.
അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. ക്രൈഫിന്റെ ചിന്തകൾ ഒരിക്കലും മരിക്കുന്നില്ല. നന്ദി യോഹാൻ ക്രൈഫ്, ഫുട്ബോളിനെ ഇത്ര മനോഹരമാക്കിയതിന്.